നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് പറയാൻ പോകുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ പറ്റിയിട്ടുള്ള ഒരു വിവരമാണ്. അതായത് സ്പെഷ്യൽ റിന്യൂവലിനെ പറ്റിയിട്ട്. 1999 ഒക്ടോബർ മാസം മുതൽ 2022 ജനുവരി മാസം വരെ പുതുക്കാൻ പറ്റാത്തവർക്ക് ഇപ്പോൾ ഒരു സുവർണ അവസരമാണ്. 2021 ജൂൺ വരെയുള്ളവർക്ക് പുതുക്കാൻ ഏപ്രിൽ 30 വരെ സമയമുണ്ടായിരുന്നു. അതിപ്പോൾ നീട്ടിക്കെട്ടിയിരിക്കുകയാണ്. പുതിയ ഗവൺമെൻറ് ഓർഡർ പ്രകാരം നമുക്കിത് ഈ മാസം ജൂൺ 30 വരെ നീട്ടിക്കെട്ടിയിട്ടുണ്ട്. അതായത് 30/6/2022 വരെ നീട്ടിക്കെട്ടിയിട്ടുണ്ട്. ഇതുവരെ ചെയ്യാത്തവർ ദയവായിട്ട് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വിവരം ഷെയർ ചെയ്യുക. കാരണം ഇനി ഒരു നീട്ടിക്കെട്ടൽ ഉണ്ടാവില്ല. ഇനി ഇങ്ങനത്തെ ഒരു അവസരം അടുത്ത വർഷമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. 2022 ജനുവരി മാസം വരെ പുതുക്കാത്തവർക്ക് പുതുക്കാൻ പറ്റും. എംപ്ലോയ്മെൻ്റ് രജിസ്റ്റർ ചെയ്ത കാർഡ് എടുത്ത് നോക്കുക. 99 ഒക്ടോബറിൻ്റെയും 2022 ജനുവരിയുടെയും ഇടയിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നമുക്കത് പുതുക്കാൻ പറ്റും. പുതുക്കണമെങ്കിൽ 3 മാർഗങ്ങളുണ്ട്. 1 ആപ്പ് വഴി, 2 ഓൺലൈൻ സൈറ്റ് വഴി, 3 നേരിട്ട് ചെന്നിട്ട്. അതായത് ആപ്പിലൂടെയും ഓൺലൈനിലൂടെയും ചെയ്യാൻ പറ്റാത്തവർക്ക് നേരിട്ട് പോയിട്ട് എക്സ്ചേഞ്ചിലേക്ക് നേരിട്ട് പോയിട്ട് പുതുക്കാവുന്നതാണ്. ഇതെങ്ങനെയെന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കാം, പക്ഷെ ഇത് ത്രൂ ഔട്ട് കാണുക. കാരണം രജിസ്റ്റർ നമ്പർ അടിക്കുന്നതിലും മൊബൈൽ നമ്പർ കൊടുക്കുന്നതിലൊക്കെ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇനി എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ കാർഡ് കയ്യിലില്ലാത്തവരാണെങ്കിലോ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയവരാണെങ്കിലോ, അവർക്കും വഴിയുണ്ട്. നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് എടുക്കുക. അതിൻ്റെ പുറകിൽ അല്ലെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും. അത് വർഷവും ഒരു കോഡും തമ്മിലായിരിക്കും. അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് 2007 2007 ചിലപ്പോൾ ഒരു W ഉണ്ടാകും. W ഇല്ലെങ്കിലും കുഴപ്പമില്ല, W 104 105 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇതാണ് ഒരു രജിസ്ട്രേഷൻ നമ്പർ വരിക. അത് നഷ്ടപ്പെട്ടു പോയവർ ഒന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് SSLC സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കിയാൽ മതി. അവർക്കും ഇതിലൂടെ പുതുക്കാൻ പറ്റും. ഇനി ഇതെങ്ങനെ പുതുക്കുക എന്നുള്ളത് നോക്കാം. രണ്ട് വഴിയുണ്ട്, ആപ്പ് വഴിയും ഓൺലൈൻ വഴിയും. ആദ്യം ആപ്പിലൂടെ എങ്ങനെയെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോറിൽ ദാ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കേരള എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ആപ്സ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യാൻ പറയുന്നത്. അങ്ങനെ ചെയ്തുകഴിഞ്ഞാൽ ഇതാ നോക്കിക്കോളൂ, ഇ എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലേ 3E. ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഇതാ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതാ ഇങ്ങനെ വരും. അതിൽ ആദ്യം തന്നെ അതിൽ ചില പെർമിഷൻസ് ചോദിക്കും, അതെല്ലാം കൊടുത്തേക്കുക. പിന്നെ കാണിക്കുന്നത് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാനാണ്. അതിനുശേഷം എക്സ്ചേഞ്ച് സെലക്ട് ചെയ്യുക, പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കുക. ഇപ്പോൾ ഒരു സംശയം ഉണ്ടാകും, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഉണ്ടായിരുന്നില്ല, പഴയ ആൾക്കാരാണെങ്കിൽ അവരെന്ത് ചെയ്യും? നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ള നമ്പർ കൊടുത്താൽ മതി. ഇനി അതിനുശേഷം ചെയ്തവർ മൊബൈൽ നമ്പർ ഏതാ കൊടുത്തതെന്നുള്ള ഓർമ്മയില്ലെങ്കിലോ, നിങ്ങളുടെ ഇപ്പോഴുള്ള നമ്പർ കൊടുക്കുക. അതിനുശേഷം രജിസ്ട്രേഷൻ നമ്പർ. രജിസ്ട്രേഷൻ നമ്പർ ചെയ്യുന്ന സമയത്താണ് ഒരു കൺഫ്യൂഷൻ വരിക. കാരണം ഡിസ്ട്രിക്റ്റും എക്സ്ചേഞ്ചും സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ളവിടെ തുടക്കത്തിൽ കാണുന്ന 2 അത് നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ കുറിക്കുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ പാലക്കാടായതുകൊണ്ട് 18 എന്നുണ്ടാകും. അതിനുശേഷം ഒരു ഹൈഫണം, ഇത് മാറ്റാൻ പറ്റില്ല, അതവിടെ പെർമനൻ്റ് ആയിട്ട് നിൽക്കും. അതിനുശേഷമാണ് രജിസ്ട്രേഷൻ നമ്പർ എഴുതേണ്ടത്. ഇവിടെയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, 2017 മുമ്പുള്ളവർ വർഷത്തിൻ്റെ 2 എടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് 99 1999 പകരം 99 എന്നെടുക്കുക. എന്നിട്ട് ബാർ ഇടുക, W ഉണ്ടെങ്കിൽ W, അല്ലെങ്കിൽ അതില്ലാതെ അങ്ങനെ നമ്പർ, പിന്നെ കണ്ടിന്യൂസ് നമ്പർ കൊടുക്കുക. അതായത് W കഴിഞ്ഞിട്ട് ബാർ വേണ്ട എന്നാണ് പറയുന്നത്. ഇപ്പോൾ 2001 ആണെങ്കിൽ എന്ത് ചെയ്യും? 01 W ഉണ്ടെങ്കിൽ W, ഇല്ലെങ്കിൽ മറ്റുള്ള അക്കം. W ഉണ്ടെങ്കിൽ W, പിന്നെ അക്കങ്ങൾ. ഇങ്ങനെയാണ് ഇതിൽ കൊടുക്കേണ്ടത്, 2017 മുമ്പുള്ളവർ. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷമുള്ളവർ 2017 തന്നെ മുഴുവൻ തന്നെ കൊടുക്കണം. എന്നിട്ട് ബാർ ഇട്ടിട്ട് നിങ്ങളുടെ അക്കങ്ങൾ കൊടുത്താൽ മതി, രജിസ്ട്രേഷൻ നമ്പർ കൊടുത്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, 2017 മുമ്പുള്ളവർ വർഷത്തിൻ്റെ അവസാനത്തെ 2 കൊടുക്കുക. എന്നിട്ട് ബാർ ഇട്ടിട്ട് W എന്ന് അത് കഴിഞ്ഞിട്ട് നമ്പർ എഴുതുക. W കഴിഞ്ഞിട്ട് ബാർ വേണ്ട, W ഇല്ലെങ്കിലും അവിടെ നമ്പർ അവിടെ കൊടുത്താൽ മതി. 2017 മുതലുള്ളവർ 2017 എന്നിട്ട് നമ്പർ കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ? എന്നിട്ട് താഴെ ഡേറ്റ് ഓഫ് ബർത്തും കൂടെ കൊടുത്തിട്ട് ഗെറ്റ് OTP കൊടുക്കുക. ഈ സമയത്താണ് മൊബൈൽ നമ്പർ മുമ്പ് കൊടുക്കാത്തവരോട് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കും. അത് ഓക്കെ കൊടുക്കുക. മൊബൈൽ നമ്പർ മുന്നേ കൊടുത്ത ആൾക്കാർക്കാണെങ്കിൽ ഗെറ്റ് OTP എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫോണിലേക്ക് OTP വരും. ഇപ്പോഴാണ് അടുത്ത സംശയം ഉണ്ടാവുക, ആ നമ്പർ കയ്യിലില്ലെങ്കിൽ
കയ്യിലില്ലെങ്കിൽ വേറെ വഴിയില്ല, എക്സ്ചേഞ്ചിലേക്ക് പോയിട്ട് മാറ്റുക തന്നെ വേണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്പിലൂടെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി ഒ ടി പി കൊടുത്തവരുള്ളിലേക്ക് പോകുമ്പോൾ ഇതെങ്ങനെ കാണാൻ പറ്റും? റിന്യൂ രജിസ്ട്രേഷൻ, സ്പെഷ്യൽ റിന്യൂവൽ, റിക്വസ്റ്റ് ഫോർ ട്രാൻസ്ഫർ, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ കാണാൻ പറ്റും. നമ്മളിവിടെ സ്പെഷ്യൽ റിന്യൂവൽ കാറ്റഗറിയാണ്, കാരണം നമ്മൾ മുടങ്ങിയതാണല്ലോ, അതുകൊണ്ട് സ്പെഷ്യൽ റിന്യൂവൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. എനിക്കിവിടെ മുന്നോട്ട് പോകാൻ പറ്റില്ല, എൻ്റെ സ്പെഷ്യൽ റിന്യൂവൽ അല്ല, അതുകൊണ്ട് എനിക്കിതിന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് വരിക. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോണമെങ്കിൽ അത് സ്പെഷ്യൽ റിന്യൂവൽ ആയി കഴിഞ്ഞു എന്നുള്ളത് കാണാൻ പറ്റും. എനിക്ക് വന്ന മെസ്സേജ് കണ്ടോ? അൺഎബിൾ ടു പ്രോസസ് ജോബ് സീക്കർ നോട്ട് ലാപ്സ്ഡ് വരും. അപ്പോൾ എനിക്കിവിടെ ചെയ്യാൻ പറ്റില്ല, റിന്യൂവൽ സ്പെഷ്യൽ റിന്യൂവൽ ചെയ്യേണ്ടവർ ഇവിടെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി സ്പെഷ്യൽ റിന്യൂവൽ അല്ലാത്തവർ നോർമൽ റിന്യൂവലും ഇതിലൂടെ ചെയ്യാൻ പറ്റും. അങ്ങനെ കാണുന്നവർ റിന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഫസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ കൊടുത്താൽ മതി. എനിക്കിവിടെ യു ആർ നോട്ട് അണ്ടർ റിന്യൂവൽ പീരീഡ്, റിന്യൂവൽ നോട്ട് പോസിബിൾ, കാരണം എനിക്ക് 2025 ചെയ്യേണ്ടത്, ഈ വർഷം ജനുവരിയിലായിരുന്നു ഞാനത് ചെയ്തിട്ടുണ്ട്, ആപ്പ് വഴിയായിട്ട് തന്നെ ചെയ്തത്. ഇനി ഇവിടെ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, സീനിയോറിറ്റി ലിസ്റ്റ് എങ്ങനെ നോക്കുക എന്നുള്ളതൊക്കെ, ഇതൊക്കെ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. നമുക്കിവിടെ റിന്യൂ ചെയ്ത ആൾക്കാർക്ക് ആ ഒരു കാർഡ് കിട്ടണമല്ലോ, വേണ്ടേ? അപ്പോൾ ഏറ്റവും താഴത്ത് കണ്ടോ, താഴത്ത് കാണുന്ന മൂന്ന് ഐക്കണിൽ സെൻറ്ററിൽ കാണുന്ന ഒരു സിമ്പിൾ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴത്തേക്ക് പോവുക. താഴത്തേക്ക് പോയി ഒരു മെസ്സേജ് വരും, അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കണ്ടോ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്നുള്ളത് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ പി ഡി എഫിൽ അത് ഓപ്പൺ ചെയ്യാൻ പറ്റും, ഓരോ ഫോണിൽ ഓരോ സൈസിലാണ്, എൻ്റെയിൽ ഗൂഗിൾ ഡ്രൈവ് വഴിയാണ് ഓപ്പൺ ചെയ്യാൻ പറ്റിയത്. അത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ കാണാൻ പറ്റും, നമുക്ക് എന്താണ് അടുത്ത റിന്യൂവല് കാര്യങ്ങളെല്ലാം ഉണ്ടാവുക അതിൽ. ഇതാണ് രജിസ്ട്രേഷൻ കാർഡായിട്ട് എടുത്തു വെക്കേണ്ടത്. ഇനി നമ്പർ ഇല്ലാതെ, അതായത് ഒ ടി പി വരുന്നത് കറക്റ്റ് ആകാണ്ട്, അല്ലെങ്കിൽ ഇത് തുടക്കത്തിൽ ചെയ്യുന്ന സമയത്ത് മെസ്സേജ് നോട്ട് വാലിഡ് അങ്ങനെ കാണുന്നവർ ചെയ്യേണ്ടത് സൈറ്റിൽ ഒന്ന് കയറി നോക്കുക എന്നുള്ളതാണ്. ആ സൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ക്രോം തന്നെ എടുക്കുക. ഗൂഗിൾ ക്രോമിലെ ഇ എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന് കൊടുത്തേക്കുക. അങ്ങനെ കൊടുത്തിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസസ് കേരള എന്ന് പറഞ്ഞിട്ട് വരും. അതിങ്ങനെ സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? സ്പെഷ്യൽ റിന്യൂവൽ ആണല്ലേ. ആ സ്പെഷ്യൽ റിന്യൂവൽ എന്നുള്ളത് കാണും, അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. കണ്ടോ മുകളിൽ വ്യൂ സീനിയോറിറ്റി ലിസ്റ്റ് എന്നൊക്കെ ഉണ്ട്, താല്പര്യമുള്ളവർക്ക് അത് പോയി നോക്കാം. നമ്മളിവിടെ സ്പെഷ്യൽ റിന്യൂവൽ ക്ലിക്ക് ചെയ്യണോ, ആ സമയത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, അത് കൊടുക്കുക. ഡിസ്ട്രിക്ട് എക്സ്ചേഞ്ച് ലോക്കൽ ബോഡി എന്ന് വെച്ചാൽ പഞ്ചായത്ത്, വാർഡ് നിങ്ങളുടെ വാർഡിൻ്റെ എന്താണെന്ന് വെച്ചാൽ അത്, രജിസ്ട്രേഷൻ നമ്പർ ആ പറഞ്ഞതുപോലെ തന്നെ കൊടുക്കണം. അതിൽ കണ്ടോ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾ എങ്ങനെയെന്നുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് തുടക്കത്തിൽ പറഞ്ഞ പോലെ 2017 മുന്നേയുള്ള വർഷത്തിൻ്റെ അവസാനത്തെ രണ്ട് അക്ഷരവും പിന്നെ ഒരു ബാർ ഇട്ടിട്ട് ഡബ്ല്യൂ സഹിത നമ്പർ എഴുതുക, ഡബ്ല്യൂ ഇല്ലാത്തവർ നമ്പർ എഴുതുക. 2017 മുതലുള്ളവർ 2017 എന്ന് എഴുതിയിട്ട് തന്നെ ആ നമ്പർ ബാർ ഇട്ടിട്ട് നമ്പർ ഇടുക. എന്നിട്ട് കണ്ടോ താഴത്ത് സെലക്ട് ജെൻഡർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ക്യാപ്ച കൊടുക്കുക. ക്യാപ്ച എന്ന് വെച്ചാൽ ആ ഒരു സീക്രട്ട് കോഡാണ്, അറിയാമല്ലോ. അതിലുള്ളത് പോലെ തന്നെ അക്ഷരങ്ങളും അക്കങ്ങളും സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാവുക. അതെങ്ങനെയാണോ നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ട് താഴത്ത് ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന് കൊടുത്താലും അത് സ്പെഷ്യൽ റിന്യൂവൽ ആണെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യൽ റിന്യൂവൽ ആയി എന്ന് കാണിക്കും. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ മെസ്സേജ് നോട്ട് വാലിഡ് എന്നോ ഇൻവാലിഡ് ഡാറ്റ എന്നോ എന്തെങ്കിലും കാണിക്കും. നിങ്ങളുടെ പേരും അഡ്രസ്സും ചിലപ്പോൾ ടൈപ്പ് ചെയ്യാൻ ആവശ്യപ്പെടും. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഓഫീസറെ നേരിട്ട് പോയി കാണാൻ വേണ്ടി പറയും. അങ്ങനെ വന്നാലും വന്നില്ലെങ്കിലും നിങ്ങൾക്ക് ശരിയാകുന്നില്ല, ആപ്പ് വഴിയും ഈ ഓൺലൈൻ വഴിയും നിങ്ങൾക്ക് സ്പെഷ്യൽ റിന്യൂവൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ എല്ലാ അസൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റും പിന്നെ നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ കാർഡുമായിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലേക്ക് ചെല്ലുക. കഴിയുന്നത് രാവിലെ 10 മണിക്ക് തന്നെ എത്തുക. അങ്ങനെ ചെയ്താൽ 1-2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കിട്ടും. കാർഡ് തിരഞ്ഞിട്ട് കിട്ടിയില്ല, നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യണം? SSLC ബുക്കിൻ്റെ പുറകിൽ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിൻ്റെ പുറകിൽ നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ടാകും. അതുപ്രകാരം നിങ്ങൾ തന്നെ ഓൺലൈനായിട്ട് പുതുക്കാൻ പറ്റുമോ എന്ന് നോക്കുക. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതും എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുമായിട്ട് നിങ്ങൾ എക്സ്ചേഞ്ചിലേക്ക് നേരിട്ട് ചെല്ലുക. ഇത്രയും കാര്യമാണ് പെട്ടെന്ന് ഞാൻ ഓടിച്ചുകൊണ്ട് പറഞ്ഞത്. എന്തെങ്കിലും സംശയങ്ങൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. താഴെ കണ്ടോ ഈ ഹെഡിങ്ങിൻ്റെ താഴത്ത് വലത് സൈഡിൽ ഒരു കുഞ്ഞ് ആരോ കാണും, അതിൽ ക്ലിക്ക് ചെയ്താൽ താഴത്ത് ഡിസ്ക്രിപ്ഷൻ എന്ന സ്ഥലത്തെത്തും. അവിടെ നോക്കിയാൽ കാണാൻ പറ്റും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ പറ്റിയുള്ള വിവരങ്ങൾ. എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് സംബന്ധമായ എല്ലാ വിവരങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ടാവും. എംപ്ലോയ്മെൻറ്റ് ഓഫീസറായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനും അതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കൂടെ അയച്ചു തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിട്ട് എംപ്ലോയ്മെൻറ്റ് ഓഫീസർ മറുപടി തരുന്ന സെഷനൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതും സമയമുള്ളപ്പോൾ ഒന്ന് കാണുക. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ അറിയാലോ, 808-65-65-65-3 എന്നതാണ്. അഥവാ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ നേരെ വാട്സപ്പ് ചെയ്തോളൂ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇതേപോലത്തെ അറിവുകളും ഗവൺമെൻറ് ന്യൂസുകളും നമ്മൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ ലിങ്കുകളെല്ലാം കൂടെ ചേർത്ത് ഇടുന്നതിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്.
അനാവശ്യ മെസ്സേജുകളൊന്നും തന്നെ വരില്ല. അതിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അതിന്റെ ലിങ്കും ദൈ മൊബൈൽ നമ്പറിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. നിങ്ങളുടെ പേരും ജില്ലയും മാത്രം അയച്ചു തന്നാൽ, അതായത് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് അയച്ചു തന്നാൽ, ഈ നമ്പറിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. കഴിയുന്നതും നമുക്കറിയാവുന്ന ഗവൺമെന്റ് ഭാഗത്ത് കിട്ടുന്ന ഒറ്റമിക്ക അറിയിപ്പുകളും ഒരു ഇൻഫർമേഷൻ ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മാത്രമല്ല നമ്മുടെ ചാനലിലിടുന്ന വീഡിയോസിൻ്റെ ലിങ്കും എല്ലാം അതിൽ ക്ലിയർ ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ നമ്പറിലേക്ക് വാട്സപ്പ് എഴുതിയിട്ട് ചോദിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല, പലർക്കും എംപ്ലോയ്മെൻറ്റ് വഴി കിട്ടുന്ന ആനുകൂല്യങ്ങൾ, അവിടെ നിന്ന് കിട്ടുന്ന ജോലി, അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല, പലരുടെയും ലാപ്സായിട്ട് കിടക്കുന്നുണ്ടാവും. ദയവായിട്ട് ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കണം. കഴിയുന്നതും ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറയുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയാറില്ല, നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ദയവായിട്ട് ഈ വീഡിയോസ് മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യണമെന്ന് സ്പെഷ്യലി റിക്വസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകാസമസ്ത സുഖിനോ ഭവന്തു.